സന്ദേശ് ഖലീ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പത്ത് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒളിവിൽ പോയി അൻപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബംഗാൾ പോലീസ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത് വിവാദമായ റേഷൻ അഴിമതി കേസിലെയും ഷാജഹാൻ പ്രതിയാണ് നോബൽ മാറിക്കാരൻ തുടർന്നുണ്ട് നോബൽ ദീർഘകാലം വലിയ സമരങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സന്ദേശ് കലിയെ ഒരു വലിയ ദേശീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ അറസ്റ്റ് മറ്റു വഴികളില്ലാതെ എന്ന് കരുതാം നികേഷ് ഈ സന്ദേശകലി വിഷയം വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി പ്രചരണമാക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുകയും ലാത്തിചാർജ് ഉൾപ്പെടെ ഉണ്ടായി ഇതിന് മറ്റൊരു തലത്തിലേക്ക് ഈ പുതിഷേധം നീങ്ങും എന്ന് ഉറപ്പാവുകയും അതിനു പിന്നാലെ ഇതിൽ കോടതി ഉൾപ്പെടെ ഇടപെടൽ വരികയും ചെയ്തതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഇതിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഷാജാൻ ഷെയ്ഖിൻ്റെ അറസ്റ്റ് ഇന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ അൻപത്തിയഞ്ച് ദിവസമായി ഇയാൾ ഒളിവിലായിരുന്നു അതിന് പിന്നാലെ കോടതി കൂടി ഇതിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഇതിൽ പോലീസ് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ എത്തിയിരിക്കുന്നത് നിരവധി കുറ്റങ്ങൾ ഇയാൾക്കു മേൽ ചുമത്തപ്പെട്ട് പ്രധാനമായും സന്ദേശകലിയിൽ സ്ത്രീകൾ െതിരായ അതിക്രമം അതോടൊപ്പം തന്നെ ഭൂമി കൈയ്യം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇദ്ദേഹത്തിന് ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡിയും സി ബി ഐയും ഇയാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു സന്ദേശങ്ങളിൽ വെച്ച് ഇ ഡി സംഘത്തെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ച സംഭവം വരെ ഉണ്ടായത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാവുകയും പ്രതിരോധത്തിൽ ആവുകയും ചെയ്തിരുന്നു കോടതിയുടെ കൂടെ ഇടപെടൽ വന്നതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് മൊത്തം ആയിരത്തി ഇരുന്നൂറിലധികം അതായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പരാതികളാണ് ഷാജ ഷെയ്ക്കിനെതിരെ ലഭിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത് അതിൽ നാനൂറെണ്ണം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അത്തരത്തിൽ വലിയ കേസുകളുടെ ഒരു ഹിസ്റ്ററി തന്നെ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ് ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും അൻപത്തിയഞ്ച് ദിവസം ഷാജാ ഷേഖ് ഒളിവിലായിരുന്നു എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവായതുകൊണ്ടുതന്നെ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോൾ പത്ത് ദിവസത്തേക്കാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ നൽകുന്നത്